ഹായ് ഓൾ, നീറ്റ് എക്സാമിന് ഇനി നമ്മുടെ മുന്നിൽ അവശേഷിക്കുന്നത് ഏതാനും ദിവസങ്ങൾ മാത്രമാണ്. ജൂലൈ 17 സൺഡേ എക്സാം ഹാളിലിരിക്കുമ്പോൾ നിങ്ങൾക്ക് മുന്നിലേക്ക് കിട്ടുന്ന OMR ഒരു പാറ്റേൺ ആണ് ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത്. ദർശനയിലെ കുട്ടികളെ സംബന്ധിച്ച് അവർ കുറച്ചു മാസങ്ങളായി എഴുതുന്ന DRTP എക്സാംസും അതുപോലെ ഫുൾ മോഡൽസും അതിനു മുമ്പ് നടത്തിയ വീക്കിലി മോഡൽസും എല്ലാം ഈ ഒരു പാറ്റേണിൽ തന്നെയാണ്. എന്നിരുന്നാലും നമ്മുടെ ഫ്യൂച്ചറിനെ ഡിസൈഡ് ചെയ്യുന്ന വളരെ ക്രൂഷ്യലായിട്ടുള്ള ഈ എക്സാമിൽ നമ്മുടെ അശ്രദ്ധ കാരണം ഒരു പാകപ്പിഴവും സംഭവിക്കാതിരിക്കാൻ സൂക്ഷിക്കേണ്ടതുണ്ടല്ലേ. സോ നമുക്ക് ഈ വർഷവും കഴിഞ്ഞ വർഷത്തെ പോലെ തന്നെ പാറ്റേണാണ് കിട്ടിയിരിക്കുന്നത്. NDA ഫോളോ ചെയ്യുന്നത് സെയിം പാറ്റേൺ ആണ്. നിങ്ങൾക്കറിയാവുന്നതുപോലെ 200 ക്വസ്റ്റ്യൻസ് ഉണ്ടാവും. അതിൽ 180 ക്വസ്റ്റ്യൻസ് നമ്മൾ അറ്റൻഡ് ചെയ്യണം. അത് അറ്റൻഡ് ചെയ്യാൻ നമ്മുടെ മുന്നിൽ 200 മിനിറ്റ് ഉണ്ട്. അതായത് നമുക്ക് 3 hours 20 minutes നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെ ഒട്ടും പാനിക് ആകാതെ വേണം നിങ്ങൾ ഫസ്റ്റ് OMR ഫില്ല് ചെയ്യാൻ വേണ്ടി. ആദ്യമേ നിങ്ങൾ ചെയ്യേണ്ടത് റോൾ നമ്പർ ഫില്ല് ചെയ്യുക എന്നുള്ളതാണ്. ഓൾറെഡി നിങ്ങളുടെ കയ്യിലെല്ലാം നമ്മുടെ അഡ്മിറ്റ് കാർഡുണ്ട്. അതിലെ റോൾ നമ്പേഴ്സ് നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് 1-2 times എങ്കിലും ഒന്ന് നോക്കുക. ആദ്യം ചെയ്യേണ്ടത് അതിലെ നമ്പേഴ്സ് കറക്റ്റായിട്ട് ആ റെസ്പെക്റ്റീവ് കോളത്തിൽ നമ്പേഴ്സ് ഫില്ല് ചെയ്യുക. ഇനി ആ നമ്പേഴ്സിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബബിൾസ് നിങ്ങൾ ഫില്ല് ചെയ്യണം. ബബിൾ ഫില്ല് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കണം. പാർഷ്യലിയോ അല്ലെങ്കിൽ കുത്തോ അല്ലെങ്കിൽ ഈ പറയുന്ന പോലെ ടിക് മാർക്കോ ഒന്നും അല്ല വേണ്ടത്. കംപ്ലീറ്റ് ആയിട്ട് ഫില്ല് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, ഇനി റോൾ നമ്പർ കഴിഞ്ഞ് വരുമ്പോൾ നമുക്ക് അടുത്തതുള്ളത് ടെസ്റ്റ് ബുക്ക്ലെറ്റ് നമ്പറാണ്. അത് നിങ്ങളുടെ ടെസ്റ്റ് ബുക്ക്ലെറ്റിൽ ഉണ്ടാവും. ആ ബുക്ക്ലെറ്റ് നമ്പർ നോക്കി തെറ്റുകൂടാതെ അതും ഇതുപോലെ തന്നെ ഫില്ല് ചെയ്യുക. ആദ്യം നമ്പേഴ്സ് നിങ്ങൾ എഴുതുക, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള ബബിൾസ് മാർക്ക് ചെയ്യുക. ഇനി അതിനകത്തുള്ളത് ടെസ്റ്റ് ബുക്ക്ലെറ്റ് കോഡാണ്. അത് നിങ്ങളുടെ OMR ഓൾറെഡി ഉണ്ടാവും. നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങളുടെ കയ്യിൽ 145 ആകുമ്പോഴത്തേക്കും ഇത് നിങ്ങളുടെ കയ്യിൽ കിട്ടും. അപ്പോൾ ഈ ടെസ്റ്റ് ബുക്ക്ലെറ്റ് കോഡ് നമ്മുടെ OMR കോഡും നിങ്ങളുടെ ടെസ്റ്റ് ബുക്ക്ലെറ്റിലുള്ള കോഡും സെയിം ആണോ എന്ന് ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. ഇത്രയും ഫില്ല് ചെയ്ത് വരുമ്പോൾ നമുക്ക് താഴെയായിട്ട് ഇവിടെ ഡിക്ലറേഷൻ ബൈ ദി കാൻഡിഡേറ്റ്, അതുപോലെ കാൻഡിഡേറ്റ്സ് നെയിം, മദേഴ്സ് നെയിം, ഫാദേഴ്സ് നെയിമും ഒക്കെ ഉണ്ട്. ഇതിൽ കാൻഡിഡേറ്റ്സ് നെയിമും മദേഴ്സ് നെയിമും ഫാദേഴ്സ് നെയിമും നിങ്ങൾ ഫില്ല് ചെയ്യുക. ദെൻ ഡിക്ലറേഷൻ ബൈ ദി കാൻഡിഡേറ്റ്, അവിടെ നിങ്ങൾ ടൈം സിഗ്നേച്ചർ വിത്ത് ടൈം ആണ്. അത് ഇൻവിജിലേറ്ററിൻ്റെ പ്രസൻസിൽ മാത്രം ചെയ്യുക. പിന്നെ വരുന്നത് നിങ്ങളുടെ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് ഇംപ്രഷൻ ആണ്. അതും ഇൻവിജിലേറ്റർ നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിച്ചോളും. പിന്നെയുള്ളത് സിഗ്നേച്ചർ ഓഫ് ഇൻവിജിലേറ്റേഴ്സ് ആണ്. അത് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുമ്പോഴും എൻഡിങ് ടൈമിലും അവർ തന്നെ അത് ആ റെസ്പെക്റ്റീവ് കോളത്തിൽ ഇട്ടുകൊള്ളും. ദെൻ നമ്മൾ നോക്കേണ്ടത് ഈ OMR റെസ്പോൺസ്. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ കഴിഞ്ഞ വർഷത്തെ പാറ്റേൺ തന്നെയാണ് ഇന്ത്യ ഈ വർഷവും ഫോളോ ചെയ്യുന്നത്. സെക്ഷൻ എയും ബി എന്നും പറഞ്ഞ് 2 sections ഉണ്ടാവും. അപ്പോൾ ഫിസിക്സ്, കെമിസ്ട്രി, ബോട്ടണി, സുവോളജി. സെക്ഷൻ എയിൽ നമുക്ക് 35 questions വീതമാണ്. അത് കമ്പൽസറി ആയിട്ട് നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. സെക്ഷൻ ബിയിലേക്ക് വരുമ്പം നമുക്ക് 15 questions ഉണ്ട്. അതിൽ 10 questions മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. അറിയാവുന്ന 10 questions മാത്രം നിങ്ങൾ അറ്റൻഡ് ചെയ്താൽ മതി. പിന്നെ ആദ്യമേ നമ്മൾ പറഞ്ഞു മാർക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം ഇതുപോലുള്ള റെസ്പോൺസ് ഒന്നും നമ്മുടെ ഇന്ത്യയെ വാല്യൂ ചെയ്യുന്നതല്ല. സ്കാൻ ചെയ്തിട്ടാണ് വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും വാല്യൂ ചെയ്യുന്നതല്ല. അതുപോലെ ഡബിൾ മാർക്കിംഗ്, നിങ്ങളൊരു ക്വസ്റ്റ്യൻസ് വായിച്ചു, അതിലെ ആൻസർ ഇതാണെന്ന് തോന്നി, മാർക്ക് ചെയ്തു, വീണ്ടും ആ ക്വസ്റ്റ്യൻസ് ഒന്നുകൂടെ നോക്കുമ്പോൾ അതല്ല ആൻസർ എന്ന് തോന്നി, പിന്നീട് ഡബിൾ മാർക്ക് ചെയ്യാതെ ഇരിക്കുക. എന്തായാലും നമുക്കത് വാല്യൂ ചെയ്യുന്നതല്ല. ഇതാണ് കറക്റ്റ് ആയിട്ട് നമ്മൾ മാർക്ക് ചെയ്യേണ്ട രീതി. ഇതുപോലെ തന്നെ കംപ്ലീറ്റ് ആയിട്ട് മാർക്ക് ചെയ്യാൻ ശ്രമിക്കണം. അല്ലാത്ത പക്ഷം നമുക്ക് വാല്യൂ ചെയ്യുന്നതല്ല. ഇനി നമ്മൾ നേരത്തെ പറഞ്ഞു സെക്ഷൻ ബിയിൽ 15 questions ഉണ്ട്. അതിൽ 10 questions മാത്രം അറ്റൻഡ് ചെയ്താൽ മതി എന്ന് പറഞ്ഞു. ഇതിപ്പോൾ പല രീതിയിൽ നമ്മൾ അറ്റൻഡ് ചെയ്ത് വെച്ചേക്കുകയാണ്. അതായത് നമ്മൾ 10ൽ കൂടുതൽ ഇൻ കേസ് നിങ്ങൾക്കറിയാം നിങ്ങൾ ചെയ്യുവാണെങ്കിലും ആദ്യത്തെ 10 മാത്രമേ ഇന്ത്യയെ വാല്യൂ ചെയ്യുള്ളൂ. അപ്പോൾ ആദ്യത്തെ 10 നിങ്ങൾക്ക് ഒരെണ്ണം തെറ്റുപറ്റി മിസ്റ്റേക്കായി പോയാൽ അതായിരിക്കും വാല്യൂ ചെയ്യുന്നത്. അപ്പോൾ ശ്രദ്ധിക്കുക, നിങ്ങൾക്ക് കറക്റ്റ് അറിയാവുന്ന 10 മാത്രം അറ്റൻഡ് ചെയ്യാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ എക്സാമിന് പോകുന്നതിന് മുമ്പ് 1-2 times ഈ ഒരു OMR അല്ലെങ്കിൽ ഈ ഒരു പാറ്റേണിൽ നിങ്ങൾ ഫോളോ ചെയ്ത് നോക്കുക. അത് നിങ്ങളുടെ ലാസ്റ്റ് മിനിറ്റ് ടെൻഷനെ, എക്സാം ഹാളിൽ ഇരിക്കുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന ടെൻഷൻ കുറയ്ക്കാൻ സഹായിക്കും. ഒരിക്കൽ കൂടി എല്ലാവർക്കും ഓൾ ദി ബെസ്റ്റ്.